ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്ന് ഞാനൊരു പൈനാപ്പിളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ പൈനാപ്പിൾ വെച്ചിട്ട് പച്ചടി, പുളിശ്ശേരി, ജ്യൂസ്, ഷേക്ക് ഇതൊക്കെയല്ലേ നമ്മൾ തയ്യാറാക്കുന്നത്. ഇന്ന് നമുക്ക് പൈനാപ്പിൾ വെച്ച് ഒരു സൂപ്പ് തയ്യാറാക്കിയാലോ. ഈ തണുപ്പ് കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ല ചൂടും എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ള ഒരു അടിപൊളി സൂപ്പ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിനുവേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും. അതിനുവേണ്ടി ഞാനിവിടെ ഇതേപോലെയുള്ള ഒരു കഷ്ണം പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഒരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് കേട്ടോ ഇത്. ഇതൊന്ന് ജ്യൂസാക്കി മാറ്റണം. പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു അഞ്ചല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ നാരങ്ങ. നാരങ്ങ എടുത്തിരിക്കുന്നത് നമ്മളിത് സൂപ്പ് തയ്യാറാക്കി കഴിയുമ്പോഴത്തേക്കും അല്പം പുളി കുറവാണെന്ന് തോന്നിയാൽ അല്പം നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുത്താൽ മതി. നമുക്ക് ഇതൊക്കെ എല്ലാം അരിഞ്ഞെടുത്തിട്ട് പൈനാപ്പിൾ ജ്യൂസാക്കിയിട്ട് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി സൂപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇത് ഇതേപോലെ ഒരു അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്ക്ക് പകരം ബട്ടർ എടുക്കാം, അതും പറ്റിയില്ലെങ്കിൽ എണ്ണ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളിവിടെ എടുത്തിരുന്ന പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം നല്ല പൊടി പോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇന്നത്തേക്ക് പൈനാപ്പിൾ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മൂത്ത് വരട്ടെ. ഇതിവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ എടുത്തിരുന്ന പൈനാപ്പിൾ എന്നുണ്ട് ഇതേപോലെ അല്പം വെള്ളം ഒഴിച്ച് ജ്യൂസാക്കി മാറ്റിയിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പാത്രം ഒന്ന് കഴുകിയ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പൈനാപ്പിളിന് മധുരം കുറവായിരുന്നു, അതുകൊണ്ട് അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇതേപോലെ ഒരു സ്പൂൺ പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പും മധുരമൊക്കെ ഉണ്ടാകുന്ന നോക്കണം. പുളി പോരാതെ വരുവാണെങ്കിലാണ് നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് ഇതേപോലെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുക. ഉപ്പ് കുറവാകട്ടെ, അല്പം കൂടെ ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി. തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഈ സമയം നമുക്ക് ഇതിനകത്തേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഞാൻ ആ ഒരു നാരങ്ങയും ഇതിനകത്തേക്ക് പിഴിഞ്ഞ് ചേർക്കുകയാണ്. അല്പം കൂടെ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക, കണ്ടാൽ ഇത്തിരി സ്പൈസി ആയിക്കോട്ടെ. ഇനി ഇതിനകത്ത് മല്ലിയിലയോ സ്പ്രിംഗ് ഓണിയനോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം, പക്ഷേ ഞാനിതൊന്നും ചേർക്കുന്നില്ല. എനിക്ക് ഇങ്ങനെ തയ്യാറാക്കി കഴിച്ചിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ആയത്. ആ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ഇഷ്ടപ്പെട്ടോ? നമ്മൾ സാധാരണ ജ്യൂസൊക്കെ ഷേക്കും ഒക്കെ എല്ലാം കഴിക്കുന്നു. ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, ഉറപ്പായി നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. നല്ല എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ള നല്ല അടിപൊളി പൈനാപ്പിൾ സൂപ്പാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.